വനം വകുപ്പിന്റെ തെളിവെടുപ്പിനിടെ കിണറ്റിൽ വീണ് മരിച്ച അരേ കക്കാവ് പടിഞ്ഞാറയി ചെരുവിൽ പി പി മത്തായി ജീവനൊടുക്കിയതാണ് എന്ന് വനംവകുപ്പിന്റെ മഹസർ റിപ്പോർട്ട് ഇദ്ദേഹം വനത്തിനുള്ളിൽ കയറി മൃഗവേട്ടം നടത്തിയെന്നും അത് കഴിഞ്ഞ് മടങ്ങുന്ന വഴി തോക്കുമായി പോകുന്ന ദൃശ്യം ടൈഗർ ട്രാപ്പ് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നും ഇക്കാര്യം മനസ്സിലാക്കിയ മത്തായി മറ്റ് പേരും ചേർന്ന് ക്യാമറ തകർത്ത് മെമ്മറി കാർഡ് പുറത്തെടുത്ത് കത്തിച്ചുവെന്നുമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം സംഭവം സംബന്ധിച്ച് തയ്യാറാക്കിയ സീൻ മഹസറിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് തെളിവെടുപ്പിനിടെ വനപാലക സംഘത്തെ വെട്ടിച്ച് കുടുംബവീട്ടിലെ കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് പറയുന്നത് മത്തായുടെ മൃതദേഹം കുടപ്പനയിലെ കുടുംബവീടിന്റെ കിണറ്റിൽ കണ്ടെത്തിയത് ഇരുപത്തിയെട്ടാം തീയതി വൈകിട്ട് ആറര മണിയോടുകൂടിയാണ് ഈ തീയതി വെച്ച് തന്നെയാണ് വനംവകുപ്പ് മഹസർ തയ്യാറാക്കിയിരിക്കുന്നത് വനത്തിൽ അതിക്രമിച്ചു കയറി മൃഗവേട്ട നടത്തിയതിനും ക്യാമറ തകർത്തതിനും മത്തായി അഭിലാഷ് അനൂപ് എന്നിവരെയാണ് വനംവകുപ്പ് പ്രതികളാക്കിയിരിക്കുന്നത് ഇവർക്കൊപ്പമുണ്ട് എന്ന് പറയുന്ന പെരുന്നാട് സ്വദേശി അരുണിനെ സാക്ഷിയാക്കിയും വെച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ടാം തീയതി നടന്ന സംഭവങ്ങൾ സമയക്രമം അനുസരിച്ചാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണിയർ ഭാഗത്തെ കടുവാ സെൻസസിനായി സ്ഥാപിച്ച ക്യാമറ ട്രാപ്പ് കർത്തതായിട്ടാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് രഹസ്യ വിവരം ലഭിച്ചത് മണിയാർ നാലുമുക്ക് ഭാഗത്ത് ഒളിക്കല്ലേക്ക് പോകുന്ന കാട്ടുവടിയിലാണ് ക്യാമറ സ്ഥാപിച്ചിരുന്നത് ഒരു ക്യാമറ പൂർണ്ണമായും അടിച്ചു തകർത്ത് അതിന്റെ മെമ്മറി കാർഡ് ഊരി മാറ്റുകയും മറ്റൊന്നിട്ട് ചങ്ങലയും പൂട്ടും തകർക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വിവരം കൈമാറിയ അരുണുമായി വനപാലകർ ബന്ധപ്പെട്ടു പാപ്പി ആൻഡ് എന്ന സ്ഥാപനം നടത്തുന്ന മത്തായിയാണ് ഇത് ചെയ്തത് എന്ന് അരുൺ മൊഴിയും നൽകി അരുണിനെയും കൂട്ടിയാണ് വനപാലക സംഘം മത്തായിയുടെ വീട്ടിലെത്തിയത് ചോദിച്ചപ്പോൾ തന്നെ മത്തായി കുറ്റം സമ്മതിച്ചുവെന്നും തങ്ങൾ മൃഗവേട്ടയ്ക്കായി പോയത് ക്യാമറയിൽ പതിഞ്ഞുവെന്ന് സംശയിച്ചത് കൊണ്ടാണ് അത് തകർത്ത് മെമ്മറി കാർഡ് ഊരി ഊരിമാറ്റിയത് എന്നുമാണ് മത്തായി പറഞ്ഞതായിട്ടുമാണ് വനപാലകർ അവകാശപ്പെടുന്നത് മെമ്മറി കാർഡ് കുടുംബ വീട്ടിലെ ഗ്യാസ് അടുപ്പിൽ വെച്ച് കത്തിച്ചു കളഞ്ഞുവെന്നും മത്തായി മൊഴി നൽകിയെത്രീ അരുണിനെയും മത്തായിയെയും കൂട്ടി ക്യാമറ നശിപ്പിച്ച സ്ഥലത്തും അവിടെ നിന്ന് കുടപ്പനയിലെ വീട്ടിലേക്കും പോയി അടുക്കളയിൽ മെമ്മറി കാർഡിന്റെ അവശിഷ്ടം കാണാതെ വന്നപ്പോൾ കിണറിന് സമീപം ഉണ്ട് എന്ന് മത്തായി പറഞ്ഞതിന് പ്രകാരം അവിടെ എത്തി അതിനിടെ പെട്ടെന്ന് മത്തായി കിണറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് വനപാലകർ മൗസറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രക്ഷിക്കാന് കിണറിന്റെ കപ്പിയിലുണ്ടായിരുന്ന കയർ ഇട്ടുകൊടുത്തു ഉടൻ തന്നെ ചിറ്റാർ പോലീസിലും സീതത്തോട് ഫയർ സ്റ്റേഷനിലും വിവരം അറിയിച്ചുവെന്നും വനപാലകരുടെ മഹസറിൽ സൂചിപ്പിക്കുന്നു അതേസമയം ഈ മഹസർ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി പിന്നീട് തയ്യാറാക്കിയതാണ് എന്നാണ് മത്തായുടെ ബന്ധുക്കൾ പറയുന്നത് മത്തായി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടു പോകുന്നത് ഇത്തരം ഒരു കേസ് ചിറ്റാർ ഫോർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല മത്തായിക്കെതിരെ കേസ് എടുത്തുവെന്നോ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തുവെന്നോ ജന ഡയറിയിൽ പരാമർശമില്ല വനപാലകർ കേസിൽ നിന്ന് ഒഴിവാക്കാൻ എഴുപത്തി അയ്യായിരം രൂപ കൈക്കൂലി ചോദിച്ചുവെന്ന മൊഴിയിൽ മത്തായുടെ ഭാര്യ ഉറച്ചു നിൽക്കുന്നുമുണ്ട് പണം നൽകാത്തത് കൊണ്ട് മർദ്ദിച്ചു ാണ് ഇവരുടെ മത്തായി നശിപ്പിച്ച ക്യാമറയുടെ വിലയാണ് ആവശ്യപ്പെട്ടതെന്നും ഇവർ പറയുന്നു പറയുന്നു ക്യാമറയുടെ സംഭവത്തെ അന്വേഷണം ഉറപ്പാക്കാൻ സി ബ്രാഞ്ചിനെ ഏൽപ്പിച്ചതായി ജില്ലാ പോലീസ് കെ ജി സൈമൺ അറിയിച്ചു സി ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ ചുമതല വഹിക്കുന്ന സെൽ ആർ പ്രദീപ് കുമാർ അന്വേഷണത്തിന് നേതൃത്വം നൽകും വനത്തിൽ സ്ഥാപിച്ച ക്യാമറ കേടുവന്ന സംഭവത്തിൽ ചിറ്റാർ കസ്റ്റഡിയിലെടുത്ത പടിഞ്ഞാറേ ചെരുവിൽ മത്തായി കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വലിയ വിവാദമായിരുന്നു കേസെടുത്ത് അന്വേഷണവും തുടങ്ങിയിരുന്നു മരണം സംബന്ധിച്ച് സംശയം ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം സി ബ്രാഞ്ച് തുടർന്ന് നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുമുണ്ട്